സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാനൊരുങ്ങി രാജ്യം. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷത്തിലേക്ക് രാജ്യം. ഹർഘർ തിരംഗ ക്യാമ്പയിന് തുടക്കമായി. രാജ്യത്തെ 20 കോടി വീടുകളിൽ പതാക ഉയർത്തുകയാണ് ലക്ഷ്യം. രാഷ്ട്രീയ നേതാക്കളും കലാകാരന്മാരും പ്രചാരണത്തിന്റെ ഭാഗമായി. ഡൽഹി കൃഷ്ണമേനോൻ മാർഗിലെ ഔദ്യോഗിക വസതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പതാക ഉയർത്തി. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ ഗുവാഹത്തിയിൽ പ്രഭാതഭേരി സംഘടിപ്പിച്ചു. ഹർഘർ തിരംഗ ക്യാമ്പയിനിൽ പങ്കാളികളായി സംസ്ഥാന മന്ത്രിമാരും നേതാക്കളും. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ചിറ്റൂരിലെ വീട്ടിൽ പതാക ഉയർത്തി. മന്ത്രിക്കൊപ്പം കുടുംബാംഗങ്ങളും പ്രചാരണത്തിന്റെ ഭാഗമായി. എല്ലാ പ്രശ്നങ്ങളും മതവുമായി കൂട്ടിക്കലർത്തുന്നത് ശരിയല്ലെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പതാക ഉയർത്തി. കൂത്തുപറമ്പ് MLA KP മോഹനൻ പാനൂർ പുത്തൂരിലെ വീട്ടുമുറ്റത്ത് കുടുംബാംഗങ്ങളോടൊപ്പം പതാക ഉയർത്തി. CPIM നേതാവ് പി ജയരാജൻ കുടുംബാംഗങ്ങൾക്കൊപ്പം കണ്ണൂർ പാട്യത്ത് വീട്ടിൽ ദേശീയ പതാക ഉയർത്തി. അഭിപ്രായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കാനാണ് ഇനി പോരാടേണ്ടത് എന്ന് പതാക ഉയർത്തിയ ശേഷം പി ജയരാജൻ പറഞ്ഞു. സ്വാതന്ത്ര്യസമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്കില്ലെന്ന് വരുത്താൻ ബോധപൂർവമായ ശ്രമം നടക്കുകയാണ് എന്നും പി ജയരാജൻ ആരോപിച്ചു. നടൻ മോഹൻലാലും ഹർഘർ തിരംഗ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി എളമക്കരയിലെ വീട്ടിലാണ് മോഹൻലാൽ പതാക ഉയർത്തിയത്. രാജ്യസ്നേഹം ഊട്ടിയുറപ്പിക്കാനും ഒന്നായി മുന്നേറാനും സഹായിക്കുമെന്നും ആസാദി കാ അമൃത് മഹോത്സവത്തിൽ അഭിമാനപൂർവ്വം പങ്കുചേരുന്നതായും മോഹൻലാൽ പറഞ്ഞു. ഭാരതത്തിന്റെ 75-ാം സ്വാതന്ത്ര്യദിനാഘോഷം രാജ്യമെമ്പാടും ആരംഭിച്ചു കഴിഞ്ഞു. ആസാദി കാ അമൃത് മഹോത്സവ് എന്ന ഈ ആഘോഷ പരിപാടിയിൽ അഭിമാനപൂർവ്വം ഞാനും ഈ പതാക ഉയർത്തിക്കൊണ്ട് പങ്കുചേരുകയാണ്. തിരംഗ എന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതി തീർച്ചയായിട്ടും എല്ലാ പൗരന്മാരും വീടുകളിൽ പതാക ഉയർത്തിക്കൊണ്ട് ഒരാഹ്വാനമായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും ഒന്നായി മുന്നേറാനും രാജ്യസ്നേഹം ഊട്ടിയുറപ്പിക്കാനും ഒക്കെ ഇതിന് സാധിക്കട്ടെ, ഈ മഹോത്സവത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.